കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വാളമീനില്ലേ, വാളമീൻ കൊണ്ട് ഒരു കറിയാണേ. അത് വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ്. നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അതിന്. അപ്പം ഞാൻ മീഡിയം സൈസിലൊരു വാളമീൻ ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഞാൻ തൊലിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, സവാള അല്ല ചെറിയ ഉള്ളിയാണ്, ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ, അതായത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം. ഇപ്പോൾ അത് പോയിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. അപ്പം ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് ഇതൊരു 3 സ്പൂൺ ചില്ലി, അതായത് മുളക് പൊടി. മുളക് പൊടി എന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറാണിത്. ഞാൻ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. ഞാനിതിൽ കുറച്ച് പെപ്പർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയ പെപ്പർ വേണ്ടെന്നുള്ളവർ ചേർക്കണ്ട, കുഴപ്പമില്ല. പക്ഷെ ഞാൻ കുറച്ച് എല്ലാ മീനും കുറച്ച് പെപ്പർ ചേർക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കാം. ഇത് നമ്മൾ പൊടി അതിലിടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഫിഷ് കറി വയ്ക്കുമ്പോൾ, അതായത് മീൻ കറി വയ്ക്കുമ്പോൾ മൺചട്ടിയാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. 2 സ്പൂൺ മതി. എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി. ഞാനിത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അതാണ്ട് ഇത്ര, 8-10 ഉലുവ. ഉലുവ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഉലുവ പൊടി ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ആ ഉലുവ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് കിട്ടണം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നല്ലപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞു കിട്ടിയിട്ട്. ഇതിന് നമ്മൾ ഇനിയിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നല്ലപോലെ അത് ആ ഉള്ളിയും വെളുത്തുള്ളിയും മൊരിഞ്ഞതിന് ശേഷമേ നമ്മൾ ഇത് ചേർക്കാവൂ. കാരണം എന്ന് വെച്ചാൽ ഈ ചട്ടി നല്ല ചൂടുള്ളതാണ്, മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ പൊടിയും കൂടെ ഈ പിന്നെ ഈ ഉള്ളിയുടെ കൂടെ നമ്മളൊന്ന് നല്ലപോലെ മൊരിച്ചെടുക്കണം. നിങ്ങൾക്ക് ഓയിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചോളാം കേട്ടോ. ഞാനിപ്പോൾ ഓയിൽ 2 സ്പൂണേ ഒഴിച്ചോളൂ. എണ്ണയിൽ ഇതും കൂടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം. പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല വേണ്ടി കിട്ടട്ടെ. അപ്പോൾ ഈ പൊടികൾ നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുക്കുകയാണ്. കുടപുളി ഉണ്ടെങ്കിൽ അതിടാം കേട്ടോ, അതിഷ്ടമുള്ളവർ അതിട്ടോളാം. മിക്ക ആൾക്കാർക്ക് അതാണ് ഇഷ്ടം മീൻ കറിക്ക്. ഞാനിപ്പോൾ ഈ പുളിയാണ്, വാളപ്പുളിയാണ് ഒഴിക്കുന്നത്. ഇപ്പം നല്ലപോലെ നമ്മൾ ചേർത്തു. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കണം. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ, ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണേ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം.
വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ നോക്കിക്കോണം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാം. നമ്മുടെ അരപ്പ് നല്ലപോലെ തിളക്കുന്നുണ്ടേ, നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ മീനിട്ട് കൊടുക്കാം. മീനിട്ടിട്ട് ഇനി വീണ്ടും ഇത് അടച്ച് വെച്ച് കറി നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പം തീ വന്ന് കൂട്ടി വെക്കരുതേ, തീ വന്നിട്ട് മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവൂ. മീൻ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്പൂണിട്ട് തിളക്കാൻ പാടില്ല. ഇപ്പോൾ അടച്ച് വെച്ച് മീനൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. സ്പൂണിട്ട് ഇളക്കരുത്, ഇടക്കുമ്പോൾ നമ്മുടെ മീനൊന്ന് പൊടിഞ്ഞു പോകും. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. വെന്തില്ല, കുറച്ചുകൂടെ വേവാനുണ്ട്, മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിഷ് വെന്തിട്ടുണ്ട്. ഗ്രേവി വേണമെന്നുള്ളവർ ആ ഈ രീതിയിൽ തന്നെ ഓഫ് ചെയ്യാം. ഇല്ല, കുറച്ചുകൂടെ കട്ടിയാവണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണം ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്യാണേ. എന്നിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ കടുകുറുക്കുമ്പോൾ ഇട്ടു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കറി കണ്ടോ, എല്ലാവർക്കും ഇത് വയ്ക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെന്ന് വെച്ചാൽ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊടികൾ മറ്റതിൻ്റെ ആ ഉള്ളിയൊക്കെ വശക്കി അതിൻ്റെ കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു വന്നു വെച്ചാൽ ഈ ചട്ടി ചൂട് കൂടുതലാണ്, ചൂടാവാൻ താമസിക്കും. പക്ഷേ ചൂട് ആയിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ്. നമ്മളിപ്പോൾ ഇത്രയും ഗ്രേവി ആയിട്ട് ഈ സ്റ്റൗവിൽ നമ്മൾ അടച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഗ്രേവി കുറച്ച് കട്ടിയായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഗ്രേവി ആയിട്ട് അടച്ച് വെക്കുന്നത്. അപ്പോൾ മൺചട്ടി വയ്ക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റും മണവാണ്. അപ്പോൾ ഈ കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നല്ല ഒരു മണവുമുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും കാണും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.